എന്ന് പറഞ്ഞത് നമുക്ക് ഞാൻ നിങ്ങളെപ്പോലെ സിനിമയെ ഡ്രീം ചെയ്തിട്ട് വളരെ ചെറുപ്പത്തിൽ സിനിമ ഡ്രീം ചെയ്ത വയനാട്ടിൽ നിന്ന് വന്ന ആളാണ്. ഏറ്റവും ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നു. അപ്പം സ്വപ്നം കണ്ടാൽ മതി, സിനിമയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി സിനിമ കാണാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അങ്ങനെ വന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെ ആയിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചാളുകളെ അഭിപ്രായത്തിൽ സിനിമ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. വേറെ കുറച്ചാളുകളെ അഭിപ്രായത്തിൽ അതിൽ നല്ല മൂല്യങ്ങളുണ്ട്, അത് എല്ലാവരും കണ്ട് നല്ല എല്ലാവരിലേക്കും നല്ല മെസ്സേജ് എത്തിക്കാൻ എന്നുള്ള ഒരു ധാരണയുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ സിനിമ മറ്റേ വെറും കച്ചവടമാണെങ്കിൽ നമ്മൾ കലാകാരന് അറിയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്നെ കലാകാരനെ വിളിക്കില്ല, എന്നെ കച്ചവടക്കാരനെ വിളിക്കുള്ളൂ. എന്നെ കലാകാരന് എന്തുകൊണ്ടാണ് പറയുന്നത്, കലാകാരനൊരു സമൂഹത്തോടൊരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം സിനിമ ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നിൽക്കുന്ന കേരളം ഇന്നിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുക, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും സിനിമ ഒരു കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം, ഇപ്പോൾ നമ്മൾ നിങ്ങളെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നാടകം മുതലെടുക്കുകയാണെങ്കിൽ സിനിമ കേരള സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് സാറേ പല പ്രമുഖരടക്കം മൂല്യങ്ങളൊക്കെ പറയുന്നവരടക്കം കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യേണ്ടി വരുന്നത്? കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യേണ്ടി വരുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ, ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നല്ല സിനിമകൾ ചെയ്തപ്പോൾ അത് നല്ല സിനിമകൾക്ക് എപ്പോഴും ഒരു ഓഡിയൻസ് കുറവായിരിക്കും. അതിൻ്റെ ഇൻപുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻപുട്ടിന് അനുസരിച്ച് തിരിച്ച് ഔട്ട്പുട്ട് ഉണ്ടായിക്കോളും നിർബന്ധമില്ല. അത് തിയേറ്ററിൽ ചിലപ്പോൾ ഉച്ചപ്പെടാവും, ചിലപ്പോൾ നാലാമത്തെ ദിവസം മാറും. പക്ഷേ നല്ലൊരു പേര് നമുക്ക് കിട്ടും, കലാകാരന് ചിലപ്പോൾ അവാർഡ് കിട്ടും, പക്ഷേ അതിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ എന്നെപ്പോലത്തെ ഒരു കലാകാരന് ഈ നല്ല അഭിപ്രായം കിട്ടിയ എൻ്റെ കുടുംബത്തിൻ്റെ വയറുന്നറിയില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിക്കുക എന്നുള്ളതിന് അപ്പോൾ കലയെ രണ്ടർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ തന്നെ ഒരു സമയത്ത് കച്ചവടക്കാരനാവേണ്ടി വരും, അതേ സമയത്ത് കലാകാരനാവേണ്ടി വരും. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കാനും ഞാൻ ഇതേ മീഡിയ ഉപയോഗിക്കുന്നത്. ഈ ഒരു തരത്തിലേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഈ ഫിലിം ഫീൽഡ് ഒരു ഇൻഡസ്ട്രി ആയി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന? ഇൻഡസ്ട്രി ഇന്നും ആയിട്ടില്ല, ഇൻഡസ്ട്രി ഒരിക്കലും ആവുകയില്ല. പിന്നെ ഇത് കുറേ കള്ളങ്ങളുടെ ഒരു സ്ഥലമാണ്. ഇതിൽ സിനിമയിൽ പണമുണ്ടാക്കുന്നത് നിർമ്മാതാക്കളല്ല. ഏത് നിർമ്മാണ ഉദാഹരണം പറഞ്ഞാൽ മലയാള സിനിമയിൽ എത്രയോ നിർമ്മാതാക്കൾ വന്നിട്ടുണ്ട് നമുക്ക്. കോഴിക്കോട് കെ ടി സി, അതേപോലെ തന്നെ കെ ആർ ജി മൂവീസ് ഉണ്ടായിരുന്നു, നമുക്ക് ഉദയ നവോദയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ സുബ്രഹ്മണ്യകുമാർ, ഇവരൊന്നും പണം ഉണ്ടാക്കിയിട്ടില്ല, ഇവരൊക്കെ തകർന്നു പോയതാണ് സിനിമ. ജൂബിലി ജോയ് തോമസ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ സിനിമയിൽ ആരാ പണം ഉണ്ടാക്കിയത്? സിനിമയിൽ പണം ഉണ്ടാക്കിയ സൂപ്പർ സ്റ്റാറുകൾ മാത്രമാണ്, വലിയ ടെക്നീഷ്യൻസ് മാത്രമാണ്. ഇപ്പം മലയാള സിനിമയിൽ പണം ഉണ്ടാക്കിയ സംവിധായകരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത്. അടുത്ത കാലത്താണ് അവർ പണം ഉണ്ടാക്കിയത്. അപ്പം സിനിമയിൽ പണം ഉണ്ടാക്കുന്നത് നിർമ്മാതാവല്ല, നിർമ്മാതാവ് ആയിരുന്നെങ്കിൽ ഇന്ന് സിനിമയിൽ നിർമ്മാതാക്കളായിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവണമായിരുന്നു. ആരും ഇല്ല എന്നുള്ളതാണ് സത്യം, അത് വലിയൊരു സത്യം. നമ്മൾ മറന്നു പോകുന്നൊരു സത്യമാണ്. സിനിമ പണം ഉണ്ടാക്കാനുള്ളതല്ല, കുറേ ആൾക്ക് പണം നഷ്ടപ്പെടുത്താനുള്ള, പക്ഷെ പണം ഉണ്ടാക്കാനുള്ളതാണ് ആർക്ക്? ചില താരങ്ങൾക്ക് വേണ്ടി മാത്രം. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത്, ഈ ഫ്രഞ്ച് ന്യൂവേവിൻ്റെ സമയത്ത് ഒരു അത്യുരുത്തിയർ ഉണ്ടായിരുന്നു, ഓദർഡാണ് ഫിലിം. നമ്മളെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ വരെ ആ ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടറാണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു ടീമായിട്ടാണോ ഈ ഇത് വരുന്നത് സാർ? അപ്പോൾ ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ, സിനിമ ടീം വർക്കല്ല, ആദ്യമേ ടീം വർക്കാണെന്ന് ഒരു തരത്തിൽ പറയുമെങ്കിലും സിനിമ കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ എഴുത്തുകാരും വേറെ ആയിരിക്കാം, പക്ഷേ ഇത് മനസ്സ് കാണുന്നതും ഇതിനെ മുറിക്കുന്നതും മുറിച്ച് ഷൂട്ട് ചെയ്യുന്നതും തിരിച്ച് ജോയിൻ ചെയ്യുന്നതും അതിന് വേണ്ട മ്യൂസിക് കൊടുക്കുന്നതും ഒറ്റ ആളുടെ മസ്തിഷ്കത്തിലൂടെയാണ് ഇത് പോകുന്നത്. ആരിനി എന്ത് പറഞ്ഞാലും ശരി, ബാക്കിയുള്ളവരൊക്കെ ഞാൻ നമ്മൾ ഈ സാമ്പാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, സാമ്പാറിൽ വെണ്ടയ്ക്കയുടെ കഴിവാണ് സാമ്പാറിന് അല്ലല്ലോ പെരുങ്കായത്തിന്, പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് ഒരു കുക്കാണ്. അതേപോലെയാണ് സിനിമ, സിനിമ കാണുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ നടനോ അല്ലെങ്കിൽ സംവിധാന മറ്റേ ഈ സംവിധാന സഹായികൾക്കോ ക്യാമറമാനോ പോലും അറിയില്ല ഞാൻ എടുക്കുന്ന ഷോട്ട് എവിടെ ഉപയോഗിക്കാനാണെന്നുള്ളത്, ഇത് എന്തിനു വേണ്ടിയാണെന്ന്, ഇവിടെ ഏത് മ്യൂസിക് വരും, ഇവിടെ ഏത് കട്ട് എങ്ങനെയായിരിക്കും, ഇത് അവരോടൊന്നും പറയുന്നില്ല. നിങ്ങളൊന്നും ഇടത്തോട്ട് നോക്കി ഒന്ന് ചെറുതായി ചിരിക്കൂ, ഒന്ന് തല താഴ്ത്തു, അതല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെറിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഒരിക്കലും ഒരു സംവിധായകൻ ഈ സിനിമയുടെ മുഴുവൻ കഥ പറഞ്ഞിട്ടല്ല ഒരു നടനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. ആ ഷോട്ടിൽ എനിക്ക് എന്ത് വേണം, ആ ലെൻസിന് എത്രമാത്രം അഭിനയിക്കണം, അതിനനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ നടൻ കഥ അറിയേണ്ട കാര്യമില്ല, ഞാൻ വേണമെങ്കിൽ ഒരു കഥയും പറയാണ്ട് ഒരു നടനെ കൊണ്ട് ഞാൻ സൂപ്പറായിട്ട് അഭിനയിപ്പിക്കാം. അതാണ് ഈ സംവിധായകൻ്റെ കലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ശരിക്കും സിനിമയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കാല്പനികമായ ഒരു ലോകമല്ലേ? അങ്ങനെയാണോ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ഭൂരിപക്ഷവും അമാനുഷികനായ നായകൻ അല്ലെങ്കിൽ അമാനുഷികമായ ഒരു ലോകം അവന് വെട്ടിപ്പിടിക്കുന്നു,
എങ്ങനെയൊക്കെ കാണിച്ചിട്ട് പ്രേക്ഷകരെ കാണുന്നത്? അങ്ങനെ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, തിരിച്ചുണ്ട്. തിരിച്ച് നമ്മൾ കൊടിയേറ്റത്തിൽ കൊടിയേറ്റം ഗോപി എന്താണ്, സാധാരണ മനുഷ്യനാണ്, ഒരു മൂലക്കിരിക്കുന്ന ആളാണ്. അടുകോപാലകൃഷ്ണ എലിപ്പത്തായത്തിന് നോക്കുകയാണ്, ഒരു പശു വന്ന ആട്ടം ആട്ടം പോകുന്ന ക്യാരക്ടറാണ്. പക്ഷെ ഭൂരിപക്ഷ സിനിമകളും ഈ ലോകത്തെ ശരി, ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ഏത് മീഡിയയിലും ഉണ്ട്. ഇപ്പം ശുദ്ധമായ സംഗീതമുണ്ട്, ആ സംഗീതം കേൾക്കാൻ എത്ര പേരുണ്ട്. അതേസമയത്ത് റാപ്പ് അല്ലെങ്കിൽ റോപ്പ് അല്ലെങ്കിൽ ഇപ്പം എന്ത് ഇത് പാട്ട കൊട്ടി ബഹളം വെച്ചാൽ അതിനും നമുക്ക് കാണാൻ ക്രൗഡ് കൂടുതലുണ്ട്. അപ്പം ക്രൗഡ് പുള്ളിങ് ആണ് ഇന്ന് നല്ലതെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മീഡിയ എന്ന് പറയുന്നത് ക്രൗഡ് പുള്ളർ മാത്രമല്ല, അത് ഒരു സ്ഥലത്ത് നിന്ന് ചെറിയ സ്പാർക്കാണത്. സിനിമയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയുടെ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു സ്പാർക്കാണ്, ആ സ്പാർക്ക് ഡെവലപ്പ് ചെയ്ത് വരും ഒരു വശത്ത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫാമിലി മൊത്തം സിനിമ തിയേറ്ററിൽ വരാത്തത്? ചെറുപ്പക്കാരെ മാത്രമേ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നുള്ളൂ. ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു, ഒരു ടിക്കറ്റല്ല എടുക്കുക എന്ന്, 5 ടിക്കറ്റ്, അതായത് അച്ഛൻ അമ്മ രണ്ട് മക്കൾ, ചിലപ്പോൾ അമ്മൂമ്മ ഉണ്ടാവും അപ്പൂപ്പനും ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരു കുടുംബം ഒന്നായിട്ട് സിനിമയ്ക്ക് വന്ന ഒരു കാലഘട്ടമായിരുന്നു, കാത്തിരുന്ന കാലഘട്ടമായിരുന്നു സിനിമയ്ക്ക് വേണ്ടി. മാസ് മീഡിയ എന്നുള്ള നിലക്കൊന്ന് മാറിയിട്ട് യൂത്ത് മീഡിയ മാത്രമായി മാറി. അത് ഇപ്പോഴല്ല, തൽക്കാലികമാണത്, തൽക്കാലികമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പക്കാലത്ത് കുറച്ച് പണമുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷന് മറ്റേ ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ഉണ്ട്, ജീവിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് തകരും. ഒരു കാലത്തും ഈ നമ്മുടെ ധനസ്ഥിതി ഇങ്ങനെ നിന്നിട്ടില്ല. പട്ടിണി വീണ്ടും വരും, ദാരിദ്ര്യം വീണ്ടും വരും, രോഗങ്ങൾ വരും, മനുഷ്യന് അശാന്തി ഉണ്ടാകും. അശാന്തി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഈ റിയാലിറ്റിയിലേക്ക് സിനിമ ഈ ക്യാമറ തിരിച്ച് വെക്കേണ്ടി വരും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ലേ? ന്യൂ റിയലിസ്റ്റിന്റെ ടൈമിൽ ഇപ്പം നമ്മള് സിനിമയില് ബൈസിക്കിൾ ദിവസ് ഉദാഹരണം എടുക്കുക. ബൈസിക്കിൾ ദിവസം എന്താ? വിശപ്പ് എന്ന് പറയുന്നതിന് ഘടകമാക്കിയിട്ട് എത്ര ലോകത്ത് സിനിമ ഉണ്ടായിട്ടുണ്ട്, വിശപ്പ് മാത്രം. പുതിയ കാലത്ത് നല്ല മൂല്യമുള്ള നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ടോ? മൂല്യം ജനങ്ങൾ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് ഉണ്ടാവണ്ടേ? അവിടെയാണ് പ്രശ്നം. മൂല്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം ഇപ്പോഴുള്ള ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാർക്ക് ഒരു 40s ഉണ്ടായിട്ടുള്ള ഇവിടെ സാമൂഹികമായിട്ടുള്ള അടിമത്തത്തെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരന് പറയാൻ പറ്റുന്നില്ല. അതേസമയത്ത് അവന് പറയാൻ പറ്റുന്നത് ഇപ്പം ഹോളിവുഡിലെ ഏറ്റവും പുതിയ ഒരു കാസറ്റ് ഇറങ്ങിയത്, ഞങ്ങളങ്ങനെയല്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഊർജ്ജം കൊണ്ടത് പഴയ ആൾക്കാരെന്നാണ് ഊർജ്ജം കൊണ്ടത്. ഇപ്പം പഴമ അങ്ങമ അത് പഴഞ്ചൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് എൻ്റെ മക്കളടക്കം അങ്ങനെ പറഞ്ഞിട്ട്, അച്ഛനൊക്കെ ഓൾഡ്, ഞങ്ങളാണ് ന്യൂ ജനറേഷൻ. ഈ ന്യൂ ജനറേഷൻ ഞാൻ ചോദിക്കുന്നത്, ന്യൂ ജനറേഷൻ ഞാൻ കൊണ്ടുവന്ന FCP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് ഈ വയസ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ വയസ്സ് 10 മുമ്പ് FCP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടെന്നു. ഇപ്പം എല്ലാ കുട്ടികളുടെ കക്ഷത്തിൽ ഒരാപ്പിളിൻ്റെ ഇതും ഇത് കൊണ്ടുവന്നത് ഞാനാ വയസ്സൻ. 70 എന്ന് പറഞ്ഞൊരു ക്യാമറ ഈ വയസ്സനാണ് കൊണ്ടുവന്നത്, നെറ്റ് തപ്പിയിട്ട് വയസ്സൻ കൊണ്ടുവരിക, പിന്നെ 70 എടുത്ത് എല്ലാവരും സിനിമ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, തമിഴ് പടം വന്നിട്ട് ലുമിക്സ് GH3 എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ക്യാമറ. അപ്പോൾ ഈ വയസ്സന്മാർ നെറ്റിലേക്ക് നോക്കി ഇതൊക്കെ കണ്ടുപിടിച്ച് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാ ചെറുപ്പക്കാരും വരും. ഇത് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചല്ല, ഇന്ന് ചെറുപ്പക്കാരുടെ പേര് ഇങ്ങോട്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ 3 പേരുണ്ട്, തിരിച്ച് ചോദിക്കുകയാണ്, ഏത് ഫോർമാറ്റിലാണ് ഇവിടുത്തെ സിനിമ കാണുന്നത് തിയേറ്ററിൽ? നിങ്ങൾ 3 പേരും സിനിമയെക്കുറിച്ച് പഠിക്കുന്നവരെ, ഏത് ഫോർമാറ്റാണ് കോഴിക്കോട് തിയേറ്ററുകൾ അല്ലെങ്കിൽ കേരള തിയേറ്ററുകൾ ഉപയോഗിക്കുന്നത്? കേരളത്തിൽ അപൂർവം ചില തിയേറ്ററിലെ 2K ഉള്ളൂ, ബാക്കി 720p എന്ന് പറയുന്ന ചെറിയ ഫോർമാറ്റാ, ഹൗസ്, അതായത് TVയിലേക്ക് കൊടുക്കുന്ന ഫോർമാറ്റാണ്. ഇവിടുത്തെ തിയേറ്ററിൽ വെച്ചിരിക്കുന്ന ഹോം പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ. ഇവിടുത്തെ ഈ സ്റ്റുഡൻസിന് അറിയില്ല എന്ന് ഞാൻ ഇവിടെ ഇനി 2K ഇല്ല നമ്മുടെ സിനിമ. മദ്രാസിലൊക്കെ പിന്നെയും കൊള്ളാവുന്ന ഇത് പ്രൊജക്ടർ സിസ്റ്റം ഉണ്ട്, നമ്മുടെ കേരളത്തിൽ വെച്ചിരിക്കുന്ന ഹോം പ്രൊജക്ടറാണ്. ഈ സിനിമ കാണിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു, റെഡ് എന്ന് പറഞ്ഞ 4K എടുക്കും. ഈ 4K ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് അവസരം കൊണ്ട് എന്താക്കണം, ഈ 720p ആക്കണം. എന്നാൽ പിന്നെ 720p എടുത്താൽ പോരെ, 750 രൂപ അല്ലെങ്കിൽ 2000 രൂപ കിട്ടുന്ന ക്യാമറയിൽ എടുത്താൽ പോരെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ 2K ആണ് മിക്കവാറും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്താണ് മൊബൈൽ ഫോണുകൾ, അതിനെടുത്താൽ പോരെ. ചിന്ത അങ്ങനെ പോട്ടെ, നമ്മൾ ഏത് മീഡിയയാണ്, മീഡിയ അറിയില്ല ഇതെന്താണ്, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ചെറുപ്പക്കാർ തയ്യാറാവുന്നില്ല. ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോൾ സാറ് പറഞ്ഞ
ഈ ഒരു തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? ഇൻഡസ്ട്രിയിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഇനി ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതെങ്കിലും ഞാൻ പഠിച്ചത് സിനിമയുടെ ആൽഫബറ്റ്സാണ്. സിനിമയുടെ ഷോർട്സ് എങ്ങനെ എടുക്കണം, ലെൻസ് എന്താണ്, ആ ലെൻസിൻ്റെ പവർ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ന ലെൻസ് ഉപയോഗിച്ചാൽ ഇന്ന അർത്ഥം കിട്ടും, ഇന്ന ലൈറ്റിംഗ് ഉപയോഗിച്ചാൽ ഇന്ന അർത്ഥം കിട്ടും, ഇന്ന ആംഗിൾ ഉപയോഗിച്ചാൽ ഇന്ന അർത്ഥം കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇന്നുണ്ടായതല്ല. നമുക്ക് ഒരുപാട് സിനിമ ഉണ്ടായ കാലഘട്ടം മുതൽ എഡിറ്റിംഗ് എന്നൊരു കലയുണ്ടായിരുന്നില്ല. അതിന് ആദ്യം അറിയപ്പെടുന്നത് മൊണ്ടാഷാണ്, ആദ്യമായിട്ടാണ് ഐസൻസ്റ്റീനാണ്. ഐസൻസ്റ്റീനിയൻ പ്രിൻസിപ്പിളാണ് ലോകത്ത് ഇന്ന് വരെയുള്ള ഇത്. അത് ഫിലിം ഫോം ഫിലിം സെൻസ് എന്നൊരു പുസ്തകത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഐസൻസ്റ്റീനിയൻ പ്രിൻസിപ്പിൾ അല്ലാതെ വേറെ പ്രിൻസിപ്പിൾ വന്നിട്ടില്ല. ഇത് പഠിക്കേണ്ട കുട്ടികൾ ഇത് പഠിക്കുന്നില്ല. സിനിമയുടെ ഒരു ആൽഫബറ്റ്സ് പഠിക്കാതെ സ്റ്റാർട്ടും കട്ടും മാത്രം പറയാനറിയുകയും മറ്റ് സിനിമകളിൽ വിദേശ സിനിമകളിൽ അതിൻ്റെ ആംഗിൾ അങ്ങനെ തന്നെ കോപ്പി അടിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ഈ ക്യാമറ മേലെ വെച്ചെന്ന് വെച്ചാൽ അയാൾക്ക് പറയാനില്ല. സർ, ഈ വിഷ്വൽ മീഡിയ എന്നുള്ള അടുത്ത് മാറിയിട്ട് ഒരു വെർബൽ ഡയറി പോലെ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ കൂടി ക്യാമറ വരിക, മേലെ കൂടി ക്യാമറ കറങ്ങി വരിക, ക്യാമറ ഇങ്ങനെ വട്ടം കറങ്ങുക, ഇതാണ് മീഡിയ എന്ന് ധരിച്ചിരിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ്. ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അബ്ബ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അന്ന് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ ചെറുപ്പക്കാർ ഇതല്ല, വിദ്യാഭ്യാസം കച്ചവടമായിരിക്കുന്നു, നമ്മളെ പാഠ്യ വിഷയങ്ങൾ മുഴുവൻ നിങ്ങൾ പറയുന്ന ഇപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാത്ത അധ്യാപകരും ഇന്ന് വരെ സിലബസ് കണ്ടുപിടിച്ചിട്ടില്ല ഒരു യൂണിവേഴ്സിറ്റിയും. ഈ പറയുന്ന ഐസിനെ പ്രിൻസിപ്പൾ പഠിപ്പിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഹിസ്റ്ററി ഓഫ് സിനിമ പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിഷ്വൽ മീഡിയ സ്ഥാപനത്തിൽ ഹിസ്റ്ററി ഓഫ് സിനിമ പഠിപ്പിക്കുന്നുണ്ടോ? തർക്കോസ്കി എന്ന് പറഞ്ഞാൽ അറിയോ? ഗോദാർ എന്ന് പറഞ്ഞാൽ അറിയോ? ഒന്നും അറിയില്ല. സിനിമ അവർ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, ഒരു പ്രീമിയർ അല്ലെങ്കിൽ എഫ് സി പി എന്നുള്ള സോഫ്റ്റ്വെയർ, ഒരു ഡിജിറ്റൽ ക്യാമറ. ഇതുകൊണ്ട് നിങ്ങളങ്ങ് ചെയ്തോ, ഇത്രയേ ഉള്ളൂ സിനിമ. ഈ പഠിപ്പിക്കുന്ന അധ്യാപകന് മനസ്സ് ബുദ്ധിയുണ്ടെങ്കിലേ നല്ല സൃഷ്ടി വരുള്ളൂ. സർ, ഇനി ഭാവിയിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മാസ് മീഡിയ ആയിട്ട് സിനിമ തിരിച്ചു വരുന്ന സാർ ഉദ്ദേശിച്ചു? ഇപ്പോഴും അതിനുള്ളൊരു സാധ്യത ഇല്ലേ? ആ ഒരു തരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒന്ന്, അതായത് ഈ കാലഘട്ടത്തിൽ ഒന്ന് ചീഞ്ഞിട്ട് ഒന്ന് വളമാവും എന്ന് പറഞ്ഞു. ജനങ്ങളിത് വെറുക്കും, മടുക്കും. ഇപ്പം ഈ പറയുന്ന ഈ എന്താണ് പറഞ്ഞത്, ന്യൂ ജനറേഷൻ ഏറി വന്ന ഒരു കൊല്ലം കൂടി ഉണ്ടാകുന്നത് എൻ്റെ കണക്കൂട്ടിൽ. അത് ഇത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത് അതേപോലെ വരാറുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞ് ഇത് മടുക്കും. ഏയ്, ഇതെന്തിനാണിത്? ബൈക്ക് 4-5 സൂപ്പർ ബൈക്ക്, കുന്നിൻ്റെ മുകളിലുള്ള ഷോട്ട്, ഒരു സിറ്റിയുടെ ടോപ്പ് ആംഗിളിൽ പോയിട്ട് ഒരു വട്ടം കറക്കൽ, ഇത് മടുക്കും ജനങ്ങൾക്ക്. ഈ വർഷം തന്നെ 158 സിനിമകൾ ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്? 150-ലേറെ 4 സിനിമകളാണ് ശ്രദ്ധേയമായിട്ട് പോയിട്ടുള്ളത് അല്ലേ? ഞാനിപ്പോൾ മദ്രാസ് ചെയ്ത 600 സിനിമകൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതിൽ 6 സിനിമയെ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ബാക്കി അപ്പോൾ ധാരണ അങ്ങനെ വന്നിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടും കട്ടും ഇപ്പോൾ എന്താ നേരത്തെ പറഞ്ഞ ഒരു സംവിധായകൻ ഉണ്ടല്ലോ, എന്താ സന്തോഷ് പണ്ഡിറ്റ് കുറ്റം പറഞ്ഞില്ല. ഇപ്പോഴത്തെ എക്സൈസ് ഒക്കെ സന്തോഷ് പണ്ഡിറ്റുമാരാണ്. അവരോട് ചോദിക്കുകയാണ്, എന്തിനാ മോനെ ഈ സൈഷൻ ഷോട്ട് എന്താ വെച്ചാൽ? ആ എന്താ ചേട്ടാ എന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മായി ഇതൊക്കെ പഠിച്ചു വന്നിട്ട് മോനെ ഫയർ വയർ എന്താണെന്ന് വെച്ചാൽ ആ എന്താ സാറേ എന്ന് ചോദിച്ച ആൾക്കാരെ എൻ്റെ അടുത്ത്. ഇതിൻ്റെ ഒരു ഇപ്പം നമ്മുടെ കയ്യിൽ ഇൻസ്ട്രുമെൻ്റ്, ഞാൻ ആദ്യമേ പറയുന്നത് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ സിനിമ തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഒരു സാമ്പത്തികമായിട്ട് ആദ്യത്തെ എൻ്റെ സിനിമ 2.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. 2.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സിനിമ ഉണ്ടാക്കി. ആ സിനിമ മത്സരിക്കുന്നത് വലിയ സിനിമയോടാണ്. ഏത് സിനിമയോടാണ്? പാദമുദ്ര. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ മോഹൻലാലിൻ്റെ പപ്പടച്ചിട്ടിയ പാദമുദ്ര, പൂരം, ഉത്സവപ്പിറ്റേന്ന്, ഇത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി ഈ സിനിമയോട് മത്സരിച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ പണം വേണോ സിനിമയ്ക്ക്? വേണ്ട. ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ വെറും 5 ലക്ഷം രൂപയ്ക്ക് എത്തും. നല്ല സിനിമയായിരുന്നു, എല്ലാവരും കണ്ടു. അതിന് നല്ല സാമ്പത്തിക റിട്ടേണും കിട്ടി എനിക്ക്. അതിൻ്റെ 400% ഇരട്ടിയിരിക്കും. പിന്നെ എന്താ ടെക്നോളജി? നമ്മളൊരു ചെറുപ്പക്കാർ, ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് വേണ്ടത് ടെക്നോളജി. ഇപ്പോൾ ഈ ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ലൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചെറിയ ബുദ്ധിമതി നമുക്ക്. ഇത് 4 ട്യൂബും 4 ഹോൾഡറും 2 ചോക്കുണ്ടെങ്കിൽ ഒരു കിനോ ലൈറ്റ് റെഡിയായി. നമുക്കൊരു 5D ക്യാമറയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റിൽ ക്യാമറയോ സ്വന്തമാക്കി നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. എന്നിട്ട് നല്ല വിഷ്വലിലേക്ക് നമുക്ക് ക്യാമറ തിരിച്ചു വെക്കാം.
നാലഞ്ചോ പത്തോ ചെറുപ്പക്കാരുടെ അധ്വാനം ഉണ്ടായാൽ മതി. നമുക്ക് സ്വന്തം ജോൺ അബ്രഹാം നല്ലൊരു വഴി കാണിച്ചു തന്നിട്ടില്ലേ? സ്വന്തം കഞ്ഞി വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് നമുക്ക്. അത് സാധ്യമാണ്. നമ്മൾ മനുഷ്യർക്ക് കിട്ടുന്ന മെസ്സേജുകളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഈ വിഷ്വൽ മീഡിയക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ബാഡ് ഇമേജസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാഡ് കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ ഈ മീഡിയക്ക് എത്ര പങ്കുണ്ട്, അല്ലെങ്കിൽ സിനിമ എന്നുള്ള മേഖലയ്ക്ക് എത്ര പങ്കുണ്ട്? സിനിമയെ ചീത്തയാക്കൽ നന്നാക്കാൻ എല്ലാവരും പറഞ്ഞ പങ്കില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പങ്കുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമ എങ്ങനെ മോഷ്ടിക്കുക, നമുക്ക് പറയാം മോഷണം, പല ബാങ്ക് മോഷണം പലപ്പോഴും സിനിമ പ്രചോദനമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പണമുണ്ടാക്കുക, ഇപ്പോൾ ഒരു സിനിമാ നടൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, സിനിമാ കോഡുകൾ, സിനിമാക്കാരൻ്റെ ലൈഫ്, ഇതൊരു ചെറുപ്പക്കാരനെ സ്വാധീനിക്കുന്നുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ സ്വാധീനിക്കുമ്പോൾ എനിക്ക് അതുപോലെ ആവണം. മമ്മൂട്ടി നടക്കുന്ന പോലെ നടക്കണം, മമ്മൂട്ടിയുടെ കാറ് പോലത്തെ കാറ് വാങ്ങിക്കണം. അത് നോർമലി ആ സ്വപ്നം നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എത്ര അധ്വാനിച്ചാലും ഒരു സാധാരണക്കാരന് അവിടെ എത്താൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണയാൾ, നേരെ എന്ത് ചെയ്യാൻ, മണൽ കടത്താൻ വേണ്ടി പോകും, അല്ലെങ്കിൽ കഞ്ചാവ് കടത്താൻ വേണ്ടി പോകും, ആ ട്രാക്കിലേക്ക് പോകും. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വളരെ കൊതിപ്പിക്കുന്ന വിഷ്വൽ ഒരാൾക്ക് കൊടുത്താൽ മോഷ്ടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതാണ് സാറ് നേരത്തെ പറഞ്ഞ റിയൽ ലൈഫും സിനിമയും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. പിന്നെ അതുപോലെ ഡ്രസ്സ്, നമ്മുടെ ഡ്രസ് കോഡ്, ഇന്ന് ഒരു നടനിടുന്ന ഡ്രസ്സാണ് നാളത്തെ യുവാക്കളുടെ ഒരു ഹരം അല്ലേ? നടൻ ടൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ പിറ്റേന്ന് ടൈറ്റ് ഡ്രസ്സ് ഇടും. ഒരു നായിക ഇടുന്ന ചുരിദാർ ആ സ്ഥലത്തെ എല്ലാ പെൺകുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പറയാം, ഞങ്ങളൊന്നും നിർബന്ധിക്കുന്നില്ലല്ലോ, സ്വാധീനിക്കുന്നില്ല എന്ന് പറയാം, പക്ഷെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ കേരളത്തിന് മാറ്റങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, വിപ്ലവം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും സിനിമ ഒരുപാട് വിധം സഹായിച്ചിട്ടുണ്ട്. ആ ചൈനീസ് വിപ്ലവത്തിൻ്റെ വിഷ്വൽ എടുത്തുകൊണ്ടതിനാണ് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്, ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉണ്ടായതും ഈ വിഷ്വലൂടെ കണ്ടിട്ടില്ല. സാധാരണ ഈ സിനിമകളിൽ ഒരു സൈക്കിൾ കാണാറുണ്ട്, ഒരു ചിലപ്പോൾ ഫാമിലി സിനിമകൾ, ആക്ഷൻ സിനിമകൾ, അങ്ങനെ ഇത് അല്ലെങ്കിൽ ഇതിന് ട്രെൻഡ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വെച്ച മുതൽ ആദ്യം സിനിമ വരുന്നത് ഭയങ്കര സെൻറ്റിമെൻറ്റ് സിനിമകളായിരിക്കും. ഇപ്പം അധ്യാപിക എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെ സെൻറ്റിമെൻറ്റ് സിനിമകൾ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആക്ഷൻ പടങ്ങളായിരിക്കും, ഇടിപ്പടങ്ങൾ വരും. ഇടിപ്പടങ്ങൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൃത്തികെട്ടൊരു സെക്ഷൻ വരും, സെക്സ് സിനിമകൾ. ഈ സെക്സ് സിനിമകൾ കഴിഞ്ഞാൽ അതിൽ അടുത്ത ജനറേഷൻ വീണ്ടും വരുന്നത് ഈ സെൻറ്റിമെൻറ്റ്സ്, അത് സോറി കോമഡി വരും. പിന്നെ കുറേ കോമഡി ആയിരിക്കും, കോമഡി. ഈ കോമഡി സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടും പടം സീരിയസ് ആവും. ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതാണോ അതോ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്? ഓട്ടോമാറ്റിക് ആയിട്ട്. അത് നമ്മൾ പ്രകൃതിയുടെ ഒരു ഇതുപോലെ ജനറേഷൻ, ഒരു ജനറേഷൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകുന്ന അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ സെൻറ്റിമെൻറ്റ്സ് വരിക, അത് കഴിഞ്ഞ് പണത്തിനോടുള്ള ആർത്തി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അത്തരം സിനിമകൾ വരിക, സെക്സിനോട് ആർത്തി ഉണ്ടാകുന്ന കാലത്ത് സെക്സ് സിനിമകൾ വരിക. ഇത് നമ്മുടെ മനസ്സിൽ ഈ ഋതുക്കൾ പോലെയാണ്, ഓരോ ഋതുക്കൾ മാറി മാറി വരുന്ന പോലെ നമ്മുടെ മനുഷ്യ മനസ്സിനും സമൂഹത്തിനും ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പോൾ ഇത് ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ ശരിക്ക് സിനിമകൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? സിനിമകൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ശരിക്കും സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്താണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത് അതേ സൊസൈറ്റി കിട്ടും. അതല്ല, ഈ അജണ്ട സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാം. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് കാണാൻ ആളുണ്ടെങ്കിലേ അജണ്ട നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് മുൻകൂട്ടി നമുക്ക് ചെറിയ ചെറിയ ഡോസുകൾ കൊടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അതുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ അമേരിക്കൻ കൾച്ചർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, അത് മറ്റൊരു തലത്തിലാണ്. അത് പർപ്പസ്ഫുള്ളായിട്ട് തന്നെ ഒരു ജനതയെ നമുക്ക് ഇതിനെ അടിമയാക്കണം എന്ന് അത് വേറെ രീതിയിലാണ്. പക്ഷെ അതിന് നമ്മളെപ്പോഴും സാമൂഹികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രകൃതിക്ക് നേരെ നമ്മൾ പലരും കയ്യേറ്റം നടത്തുമ്പോൾ അതിന് പ്രകൃതി സംരക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പ് വരുന്നുണ്ട്. ഇതങ്ങനെയല്ല, ജനങ്ങൾ തന്നെ ഞാൻ എനിക്കിനി സങ്കടം കാണാൻ വയ്യ എന്ന് പറയുമ്പോൾ സങ്കട സിനിമകൾ നിൽക്കും. ഇനി എനിക്ക് ആക്ഷൻ സിനിമകൾ കാണണം, അപ്പോൾ ആക്ഷൻ സിനിമ വരും. ഇനി എനിക്ക് കോമഡി സിനിമ കാണണം. അതായത് കാരണം കാണണം എന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്നത് ഒരൊറ്റ മിനിറ്റിലാണ്. ഒരു കോമഡി സിനിമ സക്സസ് ആവും, പിന്നെ അതിൻ്റെ പുറകെ ആ ട്രെൻഡ് അങ്ങനെ പതുക്കെ വളരും. പിന്നെ അതിന് ആളില്ലാതാവുമ്പോൾ അടുത്ത ഒരു ട്രാജഡി സിനിമ ഹിറ്റാവും.
സൈക്കിള്. അത് നമ്മൾ ഈ സിനിമയെ കുറിച്ച് മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു അങ്ങ് തന്നെയാണ്, ജീവിതം സൈക്കിളാണ്. നമ്മൾ അതിങ്ങനെ നമുക്ക് പ്രകൃതിയിലുണ്ടാവുന്ന ഒരു സൈക്കിൾ, ആ ചക്രം, അത് സിനിമയ്ക്കുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടായ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, ഈ സൈക്കിളിൻ്റെ ഇടയിലൊക്കെ നല്ല സിനിമയുടെ ഒരു അംശം നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ തട്ടുപൊളിപ്പൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടൂർഗോപാലകൃഷ്ണനും അരവിന്ദനും ഒക്കെ സിനിമ, പത്മരാജനൊക്കെ സിനിമ ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇന്ത്യൻ സിനിമയിൽ പൊതുവെ, അതായത് എനിക്ക് തോന്നുന്നത് പാറ്, അർത്ഥസത്യ, ചക്ര, ഇങ്ങനെ ഹിന്ദിയിൽ ഒരുപാട് നല്ല മുമ്പിലുണ്ടായി. കേരളത്തിൽ അതുപോലെ നമ്മൾ എന്താണ് ഈ കൊമേഴ്സ്യൽ സിനിമയ്ക്കും ആർട്ട് സിനിമയ്ക്കും ഇടയിലായിട്ടുള്ള സമാന്തര സിനിമ എന്ന് പറഞ്ഞ് പത്മരാജൻ, ഭരതൻ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായി. ഇവരെവിടെ പോയിരുന്നതാണ്? ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ബാക്കിയുണ്ട് മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ. അത്തരം സിനിമകൾ വരുന്നില്ല. ഇപ്പോൾ സിനിമാ മോഹവുമായിട്ട് ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ അറിഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു അവസരങ്ങൾ കിട്ടാതെ വലയുന്ന ഒരു അവസ്ഥയുണ്ട്. സാറിന് അങ്ങനെ ജീവിതത്തിൽ വല്ല അനുഭവം ഉണ്ടോ? കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ. കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, കഴിവുള്ളവന് അവസരം ഒരിക്കലും നമ്മൾ തേടി വരില്ല. നമ്മൾ അവസരം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സിനിമാക്കാരനെ, ഇന്നും എനിക്ക് സിനിമയിൽ ബന്ധങ്ങളില്ല. ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരൊറ്റ കുഞ്ഞിനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ വലിയ പണക്കാരനും അല്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സിനിമയിൽ? അപ്പോൾ ആ സിനിമയിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം, അറിവ് വേണം. പുതിയൊരു ക്യാമറമാൻ, അയാൾ എനിക്ക് മനസ്സിലായ നല്ല അസോസിയേറ്റാണ്, വർക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട്, ഡാ എൻ്റെ സിനിമ ഇതാ, എൻ്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, ഞാൻ നിനക്കൊരു 10 രൂപ തരും. അയാൾ സമ്മതിക്കും, കാരണം അയാൾക്കൊരു ഓപ്പണിംഗ് ആണ്. അതേപോലെ ഈ ചെറുപ്പക്കാർക്കും അറിയാവുന്ന ഒരു നല്ല ടെക്നീഷ്യൻ ആയിരിക്കണം. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. എൻ്റെ സിനിമ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇന്നും ഒരു കോടിയിന് മേലെ പോവാത്തത് എൻ്റെ സിനിമ അതുകൊണ്ടാണ്. പിന്നെ സബ്ജക്റ്റ്, ഒരു നമ്മൾ ആഗ്രഹം വെച്ചിട്ട്. എൻ്റെ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു, ഫ്ലൈറ്റിൽ നിന്ന് നായകൻ ഇറങ്ങി വരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ ഈ ജന്മം ചെയ്ത അയാൾ സിനിമാക്കാരനാവില്ല. എൻ്റെ നായകൻ സൈക്കിളിൽ വരുന്നു, ഗ്രാമക്കവയിലെ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നു. ഒന്ന് ഇത് ചോദിക്കേ, നിങ്ങൾക്ക് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കഥയെടുക്കുക, സബ്ജക്റ്റ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഷോട്ടിലൊരു സിനിമ എടുക്കാൻ പറ്റും. ഒരു ചിന്ത പറഞ്ഞാൽ നമുക്ക് ആരുമില്ല, രണ്ട് ഷോട്ടിൽ സിനിമ എടുക്കാം, പറ്റില്ലേ? ആദ്യം ഒരു സിനിമയുടെ ദൈർഘ്യം 1.5 മണിക്കൂറേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് 3 പേരിരുന്ന ഒരു ഈ റൂമിലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ചായക്കോപ്പയിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. അനാറേബ്യ എന്നുള്ള ഫിലിം, IFFK ഓപ്പണിംഗ് ഫിലിം അനാറേബ്യ, ഒറ്റ ഷോട്ടിൽ ഒറ്റ, അങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എൻ്റെ അടുത്ത് ഈ സൗകര്യമുണ്ട്. അപ്പം ഒരു സിനിമ ചിലപ്പം എന്താവില്ല, കൊമേഴ്സ്യലി ചിലപ്പം. പക്ഷേ നമ്മുടെ ഒരു ഇപ്പം ഇന്ന് ചെറുപ്പക്കാർക്ക് ഗുണമുള്ളതാ, ഒരു സിനിമ എടുത്തു, അത് എവിടെയൊക്കെ അയക്കാം? വിസാറ ഫെസ്റ്റിവലിനെ അയക്കാം, ലോകത്തുള്ള ഏത് ഫെസ്റ്റിവലിനും അയക്കാം. ഒരു DVD അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കും പറ്റും, ചെറുപ്പക്കാർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പോൾ പഠിക്കുക, കൂടുതൽ കൂടുതൽ ഉയരിലെത്താൻ പറ്റും. Thank you.